കുറേ വ്യക്തികളുടെ നന്മകളും വേറെ ചില വ്യക്തികളുടെ ക്രൂരമായ തിന്മകളും അതെല്ലാം കേൾക്കുമ്പോഴും അതൊക്കെ പറയുമ്പോഴും നമ്മുടെ മനസ്സിനകത്ത് ഒരു വികാരം ഉണ്ടാവും. പലപ്പോഴും പത്രമാധ്യമങ്ങളിൽ അതൊന്നും വരാറില്ല. അവരുടെ ചില ക്വട്ടേഷനുകളും ചില വാക്കുകളും ചില പ്രവൃത്തികളും ചില വീക്ഷണങ്ങളുമായിരിക്കും ഈ ക്രൂരതയ്ക്കും അല്ലെങ്കിൽ ചില നന്മയ്ക്ക് കാരണമാകുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിവരിക്കാം. നരേന്ദ്രമോദിയെ രാഷ്ട്രത്തിന് നൽകിയത് ഈശ്വരൻ, വിജയ് യേശുദാസ് പറഞ്ഞ ഒരു വരിയാണ്. അടുത്തത്, ഉപ്പു മുതൽ കർപ്പൂരം വരെ ടാറ്റ പ്രോഡക്ട്സ് ഉണ്ട്. ടാറ്റ കമ്പനി ഉപ്പു മുതൽ കർപ്പൂരം വരെ ഉണ്ടാക്കുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ ദയവ് ചെയ്ത് മാക്സിമം ടാറ്റ പ്രോഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കുക. കാരണം ടാറ്റയുടെ എന്ത് സാധനം വാങ്ങി ഉപയോഗിച്ചാലും നമുക്ക് ഉറപ്പുവരുത്താം, ഇന്ത്യക്ക് എന്ത് വിപത്ത് സംഭവിച്ചാലും ടാറ്റ നൽകുന്ന സംഭാവനയിൽ നമുക്കും ഒരു ഭാഗമാകാൻ സാധിക്കുമെന്ന്. 5,000 കോടി രൂപയാണ് ടാറ്റ ഈ PM KEARS കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല, ടാറ്റയുടെ ഒത്തിരി ഫെസിലിറ്റീസ് ഈ കൊറോണ ചികിത്സയ്ക്ക് ഗവൺമെന്റിന് കൊടുത്തിട്ടുണ്ട്. അടുത്തത്, മരണം തീരുമാനിച്ചത് ഈശ്വരനാണ്, അതുകൊണ്ട് ഡോക്ടറെ കാണരുത്, തെരുവിലിറങ്ങി ആ രോഗം വ്യാപിപ്പിക്കുക. നിസാമുദ്ദീൻ സമ്മേളനം നമ്മുടെ രാഷ്ട്രത്തിന്റെ ഗതികേടല്ലേ? അടുത്തത്, തബ്ലീഗുകാർ കർഫ്യൂ ലംഘിച്ചത് ഡൽഹി പോലീസും IBയും തത്സമയം അറിഞ്ഞില്ലത്രേ, ആഭ്യന്തര വകുപ്പിന്റെ തികഞ്ഞ പരാജയം. നിസാമുദ്ദീൻ പോലീസ് സ്റ്റേഷന് മുമ്പിലാണ് ഈ 9,000 പേര് പങ്കെടുത്ത പരിപാടി നടന്നത്, ഏതാണ്ട് 7-8 ദിവസം. എന്നിട്ട് പോലീസ് അറിയാത്തത് കൊണ്ടാണോ, അല്ല പോലീസിന്റെ ഉത്തരവാദിത്വം തബ്ലീഗുമായിട്ട് ബന്ധമുള്ള ചിലവരുടെ കയ്യിലായതുകൊണ്ടാണോ? അടുത്തത്, കോടിക്കണക്കിന് ഭ്രാന്തന്മാർ നിറയ്ക്കപ്പെട്ട ഒരു ഭ്രാന്താശുപത്രിയാണ് ഈ മതം. ആ ഭ്രാന്താശുപത്രിയിലെ ഭ്രാന്തന്മാരുടെ ബാഹുല്യം കാരണം ചികിത്സ കൊടുക്കാൻ പോലും കഴിയാതെ വിഷമിക്കുന്ന ഒരു ആധുനിക ലോകത്തിന്റെ നൊമ്പരങ്ങളായിരിക്കും ഇനി വരുന്ന നൂറ്റാണ്ടുകളുടെ രത്ന ചുരുക്കം. എബ്രഹാം ലിങ്കൺ പണ്ട് പറഞ്ഞതാണ്. ഏതായാലും ഗംഭീരമായിട്ടുള്ള വരി. അടുത്തത്, PM KEARS പ്രൈം മിനിസ്റ്റർ കെയേഴ്സ്, PM KEARS ആരും പണം നൽകരുത്, രാജ്യവ്യാപക പ്രചരണവുമായി CPM. ദുരന്ത ജന്മങ്ങള് മൊത്തം ഒരു സ്ഥലത്ത് കാണാൻ സാധിക്കണമെങ്കിൽ CPMലേക്ക് പോകാൻ സാധിക്കണം. ബക്കറ്റ് പിരിവിന് പരമാവധി കൊടുക്കാൻ വെട്ടിക്കാനും തട്ടിക്കാനും ഇന്ന് കേരളത്തിൽ കൊറോണയുടെ പേരിൽ നടക്കുന്ന മുഴുവനും CPMന്റെ കീഴിലുള്ള പ്രവർത്തകരും പ്രത്യേകിച്ച് ഒരു മതത്തിൽപ്പെട്ടവരുമാണ് എന്നുള്ളത് മറക്കാം. അത് CPM പ്രവർത്തകരാണ്, നേതാക്കന്മാരുമാണ്. കൊറോണയ്ക്കെതിരെ പോരാടുമ്പോൾ പിന്നിൽ നിന്ന് കുത്തി CPM രാജ്യദ്രോഹ പ്രസ്ഥാനം നിരോധിക്കുക. യെച്ചൂരി പറഞ്ഞിരിക്കുക. അടുത്തത്, വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ് സുദീപ് ചില്ലിക്കാട്ടിൽ അയച്ചിരിക്കുന്നതാ. പശുവിന്റെ സ്റ്റാമ്പാണത്. ഇത് ഉത്തരേന്ത്യയിൽ മാത്രം ഇറക്കിയതല്ല, പശുവിനെ വിശുദ്ധ മൃഗമായി പ്രഖ്യാപിച്ച് കമ്മ്യൂണിസ്റ്റ് ക്യൂബയിൽ സ്റ്റാമ്പുകൾ ഇറക്കി. അതാണ് സ്റ്റാമ്പുകൾ, എല്ലാ ക്യൂബ എന്ന് പറഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർക്ക് അത് കണ്ടാലും മനസ്സിലാവില്ല. പശുവിനെ കൊല്ലുന്നത് കമ്മ്യൂണിസ്റ്റ് ക്യൂബയിൽ ബാൻ ചെയ്തു. പശുവിനെ കൊന്നാൽ 10 വർഷം വരെ തടവ് ലഭിക്കും. കേരളത്തിലെ സഖാക്കളെ ഞെട്ടിച്ചുകൊണ്ടാണ് ഈ വിവരം പുറത്തു വന്നത്. കേരളത്തിലെ സഖാക്കളെ ഇതൊന്നും ഞെട്ടിക്കില്ല. കാരണം കോടികൾ മുക്കി സുഖമായിട്ട് കൊട്ടാരം വെച്ച് ജീവിക്കുന്നവരെ കണ്ടിട്ട് ഈ കട്ടൻ കാപ്പിയും പരിപ്പുവടയും കഴിച്ച പാർട്ടിയിലെ ഒരാളും ഞെട്ടിയിട്ടില്ല. പിന്നെ ആ പശുവിനെ കൊല്ലരുത് എന്ന് പറയുന്നത് കേട്ട് ഇവർ ഞെട്ടുന്നത്. ഇവരെയൊക്കെ യമധർമ്മരാജാവിന്റെ അടുത്ത് കൊണ്ടുപോയാൽ അങ്ങേര് ഓരോ 10-25 ദിവസത്തേക്ക് ലീവ് എടുക്കും, ഇതുങ്ങൾ പോയി തീരണത് വരെ. അടുത്ത, കൊറോണ വരെ ചികിത്സിച്ച് ഭേദമാക്കിയ കേരളത്തിൽ നിന്ന് ഒരു മന്ത്രിയും ഇനി അമേരിക്കയിലേക്ക് പറക്കരുത്, നിങ്ങൾക്കായി കോട്ടയത്ത് പേവാട് റെഡി. ഇത് അമേരിക്കയിലേക്ക് പോകുന്ന ചികിത്സിക്കാനൊന്നുമല്ല, ചികിത്സിക്കാനെന്ന പേരിൽ വെട്ടിമാറ്റാൻ. അടുത്തത്, ഹരി തമ്പായി പണ്ട് കുറച്ച് ദിവസം മുമ്പുള്ളതാണേ, 2 ദിവസം മുമ്പ്. ഇന്നലത്തെ ഐക്യദീപം തെളിയിക്കൽ ചടങ്ങിന്റെ ഭാഗമായി പൊട്ടിത്തെറിച്ച് തകർന്ന പവർ ഗ്രിഡിന്റെ കഷ്ണങ്ങൾ ലഭിക്കുന്നവർ, വലിയ കഷ്ണങ്ങൾ ഏറ്റവും അടുത്തുള്ള കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ഓഫീസിൽ ഏൽപ്പിക്കുകയും ചെറിയ കഷ്ണങ്ങൾ താഴെ കാണുന്ന അഡ്രസ്സിലേക്ക് അയക്കുകയും വേണം. തോമസ് സപ്രാഞ്ചൻ കടമെടുപ്പ് ഹൗസ്, കയറുപിരി തെരുവ്, ദരിദ്രമുക്ക്, PO, കേരള നമ്പർ 1. നമ്മുടെ തോമസ് ഐസക്കിന്റെ അഡ്രസ്സാണ്. അല്ലാത്ത പക്ഷം അടുത്ത മാസം മുതൽ ഗ്രിഡ് സെസ് പിരിക്കുന്നതായിരിക്കും എന്ന ശാസ്ത്രജ്ഞനായ ഡാഷർ.
മുകളിൽ കാണിക്കുന്നത് ഒരു വീടാണ്, ചുവട്ടിൽ കാണിക്കുന്നത് ആ വീടില്ല, കാർഷിക വെയിറ്റിംഗ് ഷെഡ് മാത്രം. 32 ലക്ഷത്തിന്റെ വീടാണ് മുകളിൽ കാണിച്ചിരിക്കുന്നത്. 40 ലക്ഷത്തിന്റെ ബസ് ഷെൽട്ടറാണ് ചുവട്ടിൽ കാണിച്ചിരിക്കുന്നത്. മുക്കിയത് നമ്മുടെ പതിവ് പടി പാർട്ടികൾ തന്നെയാണ് മുക്കിയത് എന്നുള്ളത് മറക്കരുത്. അടുത്തത് റേഷൻ കടയിൽ പോയി അരി വാങ്ങി തലച്ചുമടായി തിരികെ വരുമ്പോൾ ബംഗാളികൾ ടിവിയും കണ്ട് ചിക്കൻ മീൽസും കഴിച്ചിരിക്കുന്നു. ഇത് നമ്മുടെ സിനിമാ നടന്റെ വരിയാണ്. എന്നെ കണ്ടതും ഒരു ചോദ്യം, ചേട്ടാ പാൽ വേണോ എന്ന്. അടുത്തത് കോവിഡ് രോഗി മുറിയിൽ അതിക്രമിച്ച് കയറി ഡോക്ടറുടെ മുഖത്ത് തുപ്പി, തുപ്പിയത് തബ്ലീഗ് ജമാഅത്ത് സമ്മേളനത്തിൽ പങ്കെടുത്താൽ. അവിടുത്തെ നിർദ്ദേശവും ഇതൊക്കെ തന്നെയാണ്. തലയ്ക്കകത്ത് ഒട്ടകത്തിന്റെ ചാണവും രക്തക്കുഴലിലെ ഒട്ടകത്തിന്റെ മൂത്രവുമാണെങ്കിൽ എങ്ങനെ ഇതിൽ കൂടുതൽ ബുദ്ധി ഉണ്ടാവുക? രാജ്യത്തെ കൊറോണ വൈറസ് വ്യാപനത്തിന് കാരണക്കാരായ തബ്ലീഗ് ജമാഅത്തിനെതിരെ വിമർശനം ഉന്നയിച്ച യുവാവിനെ തബ്ലീഗ് ജമാഅത്ത് നേതാവ് മുഹമ്മദ് സോന വെടിവെച്ച് കൊന്നു. അടുത്ത വാർത്ത, April 14 ലോക്ഡൌൺ അവസാനിക്കുമ്പോൾ നമ്മൾ 90% വിജയിക്കേണ്ടതായിരുന്നു, പക്ഷേ ആ പ്രതീക്ഷ കളഞ്ഞത് ഒരു കൂട്ടരാണ്. പേര് പറഞ്ഞാൽ മതേതരത്വം തകരും. രാജേഷ് നാഥൻ എന്ന വ്യക്തി. അടുത്തത് സുപ്രീം കോടതിയുടെ കമന്റാണ്. വിമർശിക്കുന്നവരെ പോലും തൃപ്തരാക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനം, സുപ്രീം കോടതി. സുപ്രീം കോടതി വേറൊരു വരി കൂടി പറഞ്ഞിട്ടുണ്ട്. അടുത്ത 10-20 ദിവസത്തേക്ക് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു കേസും ഒരു തരത്തിലുള്ള പെറ്റീഷനും എടുക്കില്ല. സുഗമമായി കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കാനുള്ള പന്താവ് ഒരുക്കൽ മാത്രമാണ് സുപ്രീം കോടതിയുടെ ഉദ്ദേശം എന്ന് ജസ്റ്റിസ് ബോബ്ഡെ നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ഈ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പാർട്ടിയെ അറിയാമല്ലോ. നമ്മളൊക്കെ വീട്ടിലേക്ക് ഇയാൾ കയറി വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് തന്നെ തന്നെ ചിന്തിക്കാം. നന്നായി തോറ്റത് അല്ലായിരുന്നേ 30% ശമ്പളം പോയേനെ. ഇതിപ്പോ അതിനേക്കാൾ കൂടുതലുണ്ട്, 8 കാറുണ്ട്, ഇഷ്ടംമാതിരി സ്റ്റാഫുണ്ട്. എന്താലേ ഭാഗ്യം, മഹാഭാഗ്യം. ഏതായാലും അടുത്തത് വളരെ രസകരമായിട്ടുള്ള വരികളൊക്കെ ചേർത്ത് ഓരോന്നും പറയുമ്പോൾ നല്ല രസമുണ്ട്. ഇത് കടകംപള്ളി സുരേന്ദ്രനാണ്, വേറൊരാളുടെ മുഖമാണ് കാണിച്ചിരിക്കുന്നത്. LDFന് വോട്ട് ചെയ്തില്ലെങ്കിൽ ദൈവം ചോദിക്കും, കടകംപള്ളി സുരേന്ദ്രൻ പറയാം. ചുവട്ടിൽ വേറൊരു അമ്മച്ചി മുകളിലേക്ക് നോക്കിയിട്ട് ഇയാളെ നോക്കി ചോദിക്കുക, അപ്പൊ ശരിക്കും ദൈവമുണ്ടോ? കടകംപള്ളി സുരേന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറയുന്ന ഒരു രൂപമാണ്. എപ്പോഴും ഇല്ല, ഇലക്ഷൻ വരുമ്പോൾ മാത്രം. അത് വോട്ടർമാർക്ക്, നമുക്കും അതും ഇല്ല. അടുത്തത് 3 തവണ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. 2019 40,000 വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. ഇപ്പോൾ ക്യാബിനറ്റ് റാങ്കിൽ ഡൽഹിയിൽ ജീവിക്കുന്നു. മാസം ശമ്പളം ഏതാണ്ട് 1,75,000, 1.25 ലക്ഷം. സഹായികൾ 8 പേര്. പുതുതായി വാങ്ങിയ ആഡംബര കാറുകൾ 8 എണ്ണം. ഓഫീസിന്റെ അതിന്റെ കിക്ക് ബാക്കും ബാക്കിയുള്ളത് കമ്മീഷനും വേറെ. ഓഫീസിന്റെ വാടകയും ശമ്പളവും മറ്റ് ചെലവുകളും ഏതാണ്ട് 50,000 രൂപ പ്രതിമാസം. കേരളത്തിനും പൊതുജനങ്ങൾക്കുമുള്ള പ്രയോജനം, ചോദ്യചിഹ്നം. ഇദ്ദേഹത്തെ ഡൽഹിയിൽ നിലനിർത്തി സർക്കാർ ജീവനക്കാരുടെ 1 മാസത്തെ ശമ്പളം ചോദിക്കുന്നതിൽ എന്ത് ധാർമ്മികതയാണുള്ളത്? പാർട്ടിക്ക് എന്തോന്ന് ധാർമ്മികത? ഇവിടെ നമുക്ക് ഇതൊരു വാടക വീട്, പറ്റാവുന്നിടത്തോളം അടിച്ചു മാറ്റി ശിവൻകുട്ടിയെ പോലെ അങ്ങോട്ട് ലക്ഷൂറിയസ് ആയിട്ടുള്ള ബംഗ്ലാവ് വെക്കണം, എന്നിട്ട് ബാക്കിയുള്ളത് പറയണം. അടുത്തത് ആരും മീൻ വാങ്ങരുത്, രാജ്യത്തെങ്ങും മീൻപിടുത്തം ഇല്ല, എത്തുന്നത് മാസങ്ങൾ പഴക്കമുള്ള മീനാണ്, മറക്കരുത്. അടുത്തത് പൊട്ടിത്തെറിച്ച് ചത്ത സ്വർഗത്തിലെത്തിയപ്പോൾ കിട്ടിയ ഹൂറിമാരിൽ ഒരെണ്ണം തൻ്റെ തന്നെ വീട്ടിലുള്ളവര്, പിന്നെ വേറൊരെണ്ണം അതും അടുത്ത വീട്ടിലെ സ്വന്തം ബന്ധു തന്നെയാണ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. പൊട്ടിത്തെറിച്ച് ചത്ത സ്വർഗത്തിൽ എത്തിയപ്പോൾ കിട്ടിയ 2 ഹൂറിമാരില് ഒരെണ്ണം, ഇതിൽ എഴുതിയിട്ടുണ്ട് ആരാണ് ജന്മം നൽകിയ ആള്, മറ്റേത് അയാൾ തന്നെ വേറൊരാൾക്ക് ജന്മം നൽകി, അവർ രണ്ടുപേരാണ് ഹൂറിമാരായിട്ട് വന്നത്. ഇത് ഞാൻ പറയുന്നില്ല. കുറേ മുസ്ലിങ്ങള് വിളക്ക് കത്തിച്ചത് 5-ാം തീയതി രാത്രി 9:09 വിളക്ക് കത്തിച്ച ചിത്രമാണ്. എന്താ പറയുക? പ്രണാമം എന്ന് മാത്രമേ പറയാറുള്ളൂ. അടുത്തത് കേരളത്തോടെ യാതൊരു വിരോധവും ഇല്ല. കാസർഗോഡ് അതിർത്തി തുറക്കുന്നത് മരണത്തെ ആലിംഗനം ചെയ്യൽ.
കൊറോണ ജിഹാദിന് കർണാടകം കീഴടങ്ങില്ല, യെദ്യൂരപ്പ. അടുത്തത് സോണിയ, രാഹുൽ ഗണ്ഡി, പ്രിയങ്ക, ഇവർ ദീപം കത്തിക്കുന്നത് ആരെങ്കിലും കണ്ടോ? കണ്ടിട്ടില്ല. എന്താ കാരണം? ഭാരതീയർ അല്ലാത്തത് കൊണ്ടായിരിക്കാം ഇവർ കത്തിക്കാത്തത്. അടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ പ്രവർത്തകൻ ചമഞ്ഞ്, സി പി എം നേതാവ് ചേലക്കോട് ഫൈസൽ അറസ്റ്റില്. അയാളിങ്ങനെ ആ പാർട്ടിയുടെ വലിയ നേതാവുമായിട്ട് ചേർന്നിരിക്കുന്ന നോക്കാം. ഇവരെയൊക്കെ തൊട്ടാൽ പാർട്ടിയുടെ ഗതികേട് നോക്കണം. കള്ളന്മാരും കൊള്ളക്കാരും മാത്രം ചേർന്നൊരു പാർട്ടിയല്ലേ? അമേരിക്ക ഇന്ത്യയിൽ നിന്നും അടിയന്തരമായി ഹൈഡ്രോക്സി ക്വിനലിൻ, ക്ലോറോ ക്വിനലിൻ ആവശ്യപ്പെട്ടു. ഇന്ത്യ ഗവൺമെന്റ് അതിന് പ്രത്യുപകാരമായി കുറെ കാര്യങ്ങൾ തിരിച്ചു ചോദിച്ചു. അതെല്ലാം യു എസ് എ 24 മണിക്കൂറിനുള്ളില് സമ്മതിച്ചു. ഇതാണ് പുതിയ ഭാരതം. അടുത്തത് തബ്ലീഗ് സമ്മേളനത്തിൽ പങ്കെടുത്ത മുഴുവൻ മലയാളികളുടെയും റൂട്ട് മാപ്പ് പുറത്തുവിടണം. തബ്ലീഗിനെ സംരക്ഷിക്കണമെന്ന് ആർക്കാണ് ഇത്ര താല്പര്യം? തബ്ലീഗിനെ വെള്ളപൂശാൻ മുഖ്യമന്ത്രി ശ്രമിക്കരുത്, സന്ദീപ് വാര്യർ പറഞ്ഞ വരിയാണ്. അടുത്തത് നിസാമുദ്ദീനിലെ ആ വിഡ്ഢിത്തം ഇല്ലായിരുന്നെങ്കിൽ ലോക്ക്ഡൌൺ തീരുന്നതോടെ ഇന്ത്യ കെണീറ്റി നിൽക്കാമായിരുന്നു. അടുത്തത് ബി ജെ പിയുടെ 1321 എം എൽ എമാരും 386 എം പിമാരും ഒരു മാസത്തെ ശമ്പളം കേന്ദ്ര ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു. ജയിച്ച എം പിമാരെക്കാൾ ഭാഗ്യവാൻ തോറ്റ അമ്പി സമ്പത്ത് ആണ്. അയാളുടെ ശമ്പളം മോദിക്ക് വെട്ടിക്കുറയ്ക്കാൻ പറ്റില്ലല്ലോ. ഇത്രയുമാണ് ഇന്ന് വായിക്കും. ഇനി കുറെ കഴിഞ്ഞാൽ വീണ്ടും അടുത്ത പാർട്ട് വായിക്കാം. പ്രണാമം. നിങ്ങളിതെല്ലാം കേൾക്കണം. എന്തിനറിയാമോ? നമ്മൾ അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. ആ വാർത്തകളൊന്നും തന്നെ യഥാർത്ഥത്തിൽ നമ്മുടെ പത്രമാധ്യമങ്ങളിൽ വരാറില്ല, ഒന്നും വരാറില്ല, കമന്റുകളും വരാറില്ല. ഇത് വിവരണാത്മകമായിട്ടുള്ള കമന്റ് ആയതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്.